വീടു നിറയെ സ്വന്തം സൃഷ്ടികൾ കൊണ്ട് അലങ്കരിക്കുക എന്നത് സർവ്വസാധാരണമായ ഒന്നല്ല. എന്നാൽ അത്തരത്തിലൊരു സൗന്ദര്യവൽക്കരണം നടത്തുകയാണ് തെക്കേ മണക്കാട്ടെ പട്രോട്ടത്തെ വത്സല. വത്സലയുടെ കരവിരുതിൽ വിരിയുന്നതൊക്കെയും അഴക് നിറഞ്ഞതാണ്. പരിശീലകന്റെ പിന്തുണയില്ലാതെ നൈസർഗികമായ വാസന കൊണ്ട് ചിത്രങ്ങളും ബോട്ടിലാട്ടുകളും അലങ്കാര വസ്തുക്കളും സൃഷ്ടിച്ച് കാഴ്ചക്കാരിൽ അത്ഭുതം നിറക്കുകയാണ് കരിവളൂർ തെക്കേ മണക്കാട്ടെ പട്രോടത്തില്ലത്തെ വത്സല. വത്സലയുടെ വീട് കലാകാഴ്ചകളുടെ വിസ്മയങ്ങളുടെ ലോകമാണ് തീർക്കുന്നത്. ഒഴിഞ്ഞ കുപ്പികളിൽ വരച്ച ചിത്രങ്ങളിലേറെയും നാം കണ്ടുശീലിച്ചവയിൽ നിന്നും വേറിട്ട കാഴ്ചയാണ്. പാഴ്വസ്തുക്കൾ കൊണ്ട് അതിമനോഹരങ്ങളായ കലാസൃഷ്ടികളാണ് വത്സലയുടെ കരങ്ങളിൽ കൂടി രൂപമെടുക്കുന്നത്. അലുമിനിയം ഷീറ്റിൽ ടൂൾസ് ഉപയോഗിച്ച് സൃഷ്ടിച്ച രാധാകൃഷ്ണൻ, കാർഡ്ബോർഡിൽ പിസ്തയുടെ തോട് ഉപയോഗിച്ച് ചെയ്ത കുട്ടി, മെഴുക് ഉരുക്കി മൂന്ന് വിരലുകൾ അതിൽ മുക്കിയെടുക്കുന്ന പൂക്കൾ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ഈ കലാസൃഷ്ടികൾ. കടലാസോ കൂപ്പികളോ എന്നുവേണ്ട, കയ്യിൽ കിട്ടുന്നതെന്തും അധികം വൈകാതെ തന്നെ മനോഹരങ്ങളായ സൃഷ്ടികളായി രൂപമെടുക്കുന്നു. സാവിത്രിയുടെ സൃഷ്ടികളിൽ എവിടെയും വിഷാദത്തിന്റെ രേഖകളില്ല. അവിടെ തെളിയുന്നതൊക്കെയും മനം നിറയ്ക്കുന്ന നിറച്ചാർത്തുകളാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് വത്സലയുടെ കലാജീവിതം നിറഞ്ഞു തുടങ്ങുന്നത്. ഇപ്പം ഞാൻ പഞ്ചായത്തു നിന്ന് കഴിഞ്ഞ വർഷം റിട്ടയർഡായതാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ലൊരു അവസരവും കിട്ടി. അപ്പോൾ അത് ചെയ്യാം വിചാരിച്ചപ്പോൾ പിന്നെ എല്ലാവരും പ്രോത്സാഹനം കൊണ്ട് പിന്നെ കുപ്പികളെല്ലാം സംഘടിപ്പിച്ച എൻ്റെ സുഹൃത്തുക്കളും അങ്ങനെ ഇത് വരക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ദിവസം രണ്ടെണ്ണം വരക്കും, പിന്നെ കുറേ സുഹൃത്തുക്കൾ കുറെ കൊണ്ടുപോവുകയും ചെയ്തു. ക്രാഫ്റ്റ് ഇങ്ങനെ വാട്സപ്പിൽ കണ്ടിട്ട് അവർ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലാം എന്നാണ് മാനസികമായിട്ടൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നീടത് പരന്നൊഴുകുന്ന കാഴ്ചയായി. ഈ സൃഷ്ടികളിൽ ഭക്തിയുണ്ട്, ഫലിതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, അങ്ങനെ പലതുമുണ്ട്. തികച്ചും യഥാർത്ഥമായ രീതിയാണ് വത്സല തന്റെ രചനകളിൽ അവലംബിച്ചിരിക്കുന്നത്. കാലം കഴിഞ്ഞാലും തെളിഞ്ഞുവരേണ്ടത് തെളിഞ്ഞുവരിക തന്നെ ചെയ്യുമെന്ന സത്യം വത്സലയുടെ കാര്യത്തിലും സത്യമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.